നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ഹൈക്കോടതിയിലേക്ക്. ഫലത്തിൽ മാറ്റം വരുത്തിയില്ലെന്നും കാരച്ചാൽ ചുണ്ടൻ തന്നെ വിജയി എന്നും ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു. അപ്പീൽ കമ്മിറ്റി തീരുമാനം അംഗീകരിക്കില്ലെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് രണ്ടാം സ്ഥാനത്തുള്ള കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് അറിയിച്ചത്. ജൂറി ഓഫ് അപ്പീലിന്റെ തീരുമാനം കാരച്ചാൽ തുഴഞ്ഞ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് സ്വാഗതം ചെയ്തു. ഇവിടെ വിജയിക്കുക, ഇതാ വീയപുരം, വീയപുരം ഇല്ല, പി വി സിയുടെ വാരിച്ചാൽ. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരച്ചാൽ ചുണ്ടൻ 0.005 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടനെ പരാജയപ്പെടുത്തിയത്. ഇതിനെതിരെ രണ്ടാം സ്ഥാനക്കാരായ വീയപുരം ചുണ്ടൻ തുഴഞ്ഞ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് കളക്ടർക്ക് പരാതി നൽകി. സ്റ്റാർട്ടിംഗിലെ പിഴവിനെതിരെ മൂന്നാം സ്ഥാനക്കാരായ നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബും പരാതി നൽകിയിരുന്നു. തുടർന്ന് പരാതിക്കാരിൽ നിന്ന് അപ്പീൽ കമ്മിറ്റി തെളിവുകളും ദൃശ്യങ്ങളും ശേഖരിച്ചു. അമ്പയർമാർ, ജഡ്ജസ്, ചാർട്ടർമാർ, സംഘാടക സമിതി പ്രതിനിധികൾ എന്നിവരുടെ അഭിപ്രായങ്ങളും അപ്പീൽ കമ്മിറ്റി തേടി. NDPR സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ജൂറി ഓഫ് അപ്പീൽ യോഗം ചേർന്നു. ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്ന് ഫലം പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന തീരുമാനത്തിലേക്കാണ് കമ്മിറ്റി എത്തിയത്. രണ്ടാമത്തെ പരാതി മത്സര ഫലം സംബന്ധിച്ചാണ്. അത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയാണ്. അവരെ കേട്ടു, അവരുടെ പരാതി വിശദമായിട്ട് പരിശോധിച്ചു, ബന്ധപ്പെട്ട വീഡിയോ, ടൈമിംഗ് സിസ്റ്റം എന്നിവ പരിശോധിച്ചു. ജഡ്ജസ് പ്രഖ്യാപിച്ച വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഇന്നിലേൽക്കുന്നതായി കാണുന്നില്ല. അപ്പൊ അവരെ തന്നെ വിജയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കും. എന്നാൽ കമ്മിറ്റിയുടേത് ഏകപക്ഷീയമായ രാഷ്ട്രീയ തീരുമാനമാണെന്ന് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയും വീയപുരം ചുണ്ടനും ആരോപിച്ചു. കളക്ടർ, ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഞങ്ങൾ രേഖാമൂലമാണ് പരാതി കൊടുത്തത്. ഞങ്ങളോട് തിരിച്ച് യാതൊരു വിധ രീതിയിലുള്ള മറുപടിയും നമുക്ക് തന്നിട്ടില്ല. അപ്പം ഇതിന്റെ അകത്ത് പിന്നെ എന്ത് വിശ്വാസ്യതയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ NDPR വള്ള സമിതിയോടുള്ളത്? അതേസമയം വിവാദം അനാവശ്യമാണെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ട വിജയമാണെന്നും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഭാരവാഹികൾ പ്രതികരിച്ചു. കാരച്ചാലാണ് ജയിച്ചത്. 5 മില്ലി ഇതിന്റെ കണക്കിലാണെങ്കിൽ പോലും കാരച്ചാലാണ് വിജയിച്ചത്. പിന്നെ അതിനകത്തുള്ള തർക്കങ്ങൾ ആർക്ക് വേണമെങ്കിലും വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കാം. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞു ജയിച്ച ഒരു ജീവമാണ്. അത് ചിലപ്പം ശകലം കുറഞ്ഞു പോയി, അതിന്റെ ലീഡ് കുറഞ്ഞു പോയി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞു ജയിച്ചതാണ്, അവർക്ക് യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ഞങ്ങൾ തുഴഞ്ഞ് ഞങ്ങൾ എല്ലാ വർഷവും ഈ കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ഞങ്ങൾ ഈ വിജയം നേടിയിരിക്കുന്നത്. ജൂറി ഓഫ് അപ്പീൽ തീരുമാനം അംഗീകരിക്കുന്നില്ലെന്നും അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബും വീയപുരം ചുണ്ടൻ വള്ള സമിതിയും അറിയിച്ചു. ജനം, ആലപ്പുഴ.